ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് നവജാത മരണം നിരക്ക് എപ്പോഴും രാജ്യത്തെ ഏറ്റവും കുറവ് കേരളത്തിലാണ് പക്ഷേ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കാണേണ്ടത് രണ്ടായിരത്തി മുപ്പതിൽ ഐക്യരാഷ്ട്രസഭ ലക്ഷ്യം വെച്ച സുസ്ഥിര വികസന സൂചികകളുടെ ഭാഗമായി രാജ്യത്ത് ആയിരം കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ ആറ് കുഞ്ഞുങ്ങൾ എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി മുപ്പതിൽ എത്തിച്ചേരണം എന്നുള്ളതായിരുന്നു നമ്മൾ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എത്തിച്ചേർന്നു ഇപ്പോൾ അത് നാലിനടുത്താണ് എന്നുള്ളതാണ് ആയിരം കുഞ്ഞുങ്ങൾക്ക് നാല് കുഞ്ഞുങ്ങൾ എന്നുള്ളതാണ് ഇൻഫൻ മോർട്ടാലിറ്റി റേറ്റ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് മാതൃമരണ നിരക്ക് രാജ്യത്തിറവ് ഏറ്റവും കുറവ് കേരളത്തിലാണ് ആയുർ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് അത് മാത്രമോ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടുന്ന മണ്ഡലമായതുകൊണ്ട് രാജ്യത്ത് ആദ്യമായി ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ന്യൂറോളജിയുമായിട്ട് ഒരു ന്യൂറോ ഇന്റർവെൻഷൻ സെന്റർ ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട ഒരു കാത്തലാബ് തുടങ്ങിയ പ്രത്യേകമായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സി സി യു ഒരു ഐ സി യു അതിന്റെ ഭാഗമായി തുടങ്ങിയ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ഈ കാലഘട്ടത്തിലാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട നൂറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് റാങ്കിങ് പട്ടികയിൽ ഇടം നേടി നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യമായി വരുന്ന മെഡിക്കൽ സ്ഥാപനങ്ങൾ ഏതാണെന്ന് അറിയാമോ എയിംസും ഓട്ടോണമസ് പദവിയിലുള്ള സ്വയംഭരണാധികാരമുള്ള മെഡിക്കൽ സ്ഥാപനങ്ങളും ഒക്കെയാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഏതാണ്ട് ഒന്നാമത്തെ സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ രാജ്യത്ത് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉണ്ട് ഡെന്റൽ കോളേജ് ഇരുപത്തിയഞ്ചാമത്തെ റാങ്ക് നേടി എന്നുള്ളതാണ് എങ്ങനെയാണ് അത് സാധ്യമാകുന്നത് ഇപ്പോൾ നമുക്ക് ഞാൻ ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട ന്യൂറോ ഇന്റർവെൻഷൻ സെന്ററിനെ കുറിച്ച് പറഞ്ഞു എന്താണെന്ന് അറിയാമോ ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഏഴര വർഷം മുൻപ് നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല ഒരു നെഞ്ചുവേദന ഉണ്ടായാൽ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് ഓടും തിരുവനന്തപുരം ഇവിടെ പ്രശ്നമില്ല നമുക്ക് മെഡിക്കൽ കോളേജ് തൊട്ടടുത്തുണ്ട് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകൾ ഇല്ലാതെ ഇരുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ദൂരദിഖകളിലുള്ള ആളുകൾ ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി ഉണ്ടായിരുന്നില്ല ഈ ഏഴര വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ടായ മാറ്റം ഇങ്ങനെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇന്ന് പതിനൊന്ന് ജില്ലകളിൽ ജില്ലാ ആശുപത്രികളിൽ കാത്തലാബ് ഉണ്ട് ഏറ്റവും ഒടുവിൽ വയനാട് ആരംഭിച്ചു കാസർഗോഡ് ആരംഭിച്ചു കാസർഗോഡ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ അവിടെ ചെയ്യുന്നതിന് സാധിച്ചു അതുപോലെ ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട് സ്ട്രോക്ക് സ്റ്റെബിലൈസേഷൻ യൂണിറ്റുകൾ പക്ഷാഘാതം ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ നമുക്കറിയാം ഗോൾഡൻ അവേഴ്സ് സുവർണ മണിക്കൂറുകൾ അതിൽ ഇടപെട്ടുകൊണ്ട് മരുന്ന് നൽകി ആളുകളെ ജീവിതത്തിലേക്ക് സാധാരണ നിലയിൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഞാൻ പറഞ്ഞത് അതിലും വലിയ രക്തക്കുടലുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് പാഞ്ചോപ്ലാസ് ഹൃദയത്തിന് നമ്മൾ ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രൊസീജിയർ ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ആദ്യമായി രാജ്യത്ത് തന്നെ ആദ്യമായി ഒരുക്കിയിരിക്കുന്ന മെഡിക്കൽ കോളേജ് നമ്മുടെ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ് ഇതാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ആയതുകൊണ്ടും കഴക്കൂട്ടം ആയതുകൊണ്ടും ഞാനത് പറയുകയാണ് അതായത് ഏറ്റവും കൂടുതൽ കാർഡിയോളജിക്കൽ ഇൻ്റർവെൻഷൻ ഇപ്പൊ കാർഡിയോളജിസ്റ്റുകളുടെ ഒരു സമ്മേളനം ഹൈദരാബാദിൽ നടന്നിരുന്നു അവിടെ നമുക്ക് ലഭിച്ച പുരസ്കാരം ഏറ്റവും അധികം കാർഡിയോളജിക്കൽ ഇൻ്റർവെൻഷൻ നടക്കുന്ന മെഡിക്കൽ കോളേജ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് അങ്ങനെ ആറുമേഖലയുമായി ബന്ധപ്പെട്ട്